ബാല്യകാലത്തിൽ കണ്ട നൃത്തപഠനമെന്ന സ്വപ്നത്തെ പ്രായം മറന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കണ്ണൂരിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ. കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന കവിതാ സമാഹാരത്തെയാണ് മോഹിനിയാട്ട നൃത്തശില്പമായി ഇവർ അരങ്ങിലെത്തിക്കുന്നത്. കുമാരനാശാന്റെ ആശയഗംഭീരമാം ഖണ്ഡകാവ്യം നാട്യപുഷ്പങ്ങളാൽ അർപ്പിക്കുന്നുവെന്ന് തുടങ്ങുന്ന വരികൾക്ക് അവർ ഒരേ താളത്തിൽ ചുവടുവയ്ക്കുകയാണ്. ജീവിതത്തിലെ തിരക്കിനിടയിലും ആറുമാസത്തെ തീവ്ര പരിശീലനത്തിനൊടുവിലാണ് മോഹിനിയാട്ട സംഘം അരങ്ങിലെത്തുന്നത്. പല മേഖലയിൽ ജോലി ചെയ്യുന്ന 8 വീട്ടമ്മമാരാണ് ചണ്ഡാല ഭിക്ഷുകി മോഹിനിയാട്ട നൃത്താവിഷ്കാരം അവതരിപ്പിക്കുന്നത്. പ്രശസ്ത കഥകളിയാശാനായ കലാമണ്ഡലം ശങ്കരനാരായണന്റെ മകളും നൃത്താധ്യാപികയുമായ കലാമണ്ഡലം കലാവതിയാണ് ഇവരുടെ മോഹങ്ങൾക്ക് ചിറകുമുളപ്പിച്ചത്. പിന്നെ കുട്ടികളെ എന്ന് പറയുന്നതിൽ അതിനേക്കാൾ പറയുന്നത് അമ്മമാരാണ് അവർ. അപ്പോൾ അവർ അടവ് പഠിക്കാനും ഒക്കെ കൂടിയിട്ട് ബേസിക്കായിട്ട് പഠിക്കാൻ തന്നെയാണ് അവർ വന്നത്. ഇത്രയും ആയി അവർ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ വന്ന് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലൊരു സംഭവം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഭയങ്കര ഇതാണ്, സഹകരണമാണ് അവർ. എത്ര ലേറ്റായാലും 5:30 വന്ന് 8:30-9:00 വരെ എൻ്റെ കൂടെ, ഞാൻ എപ്പോൾ പറയണു അപ്പോഴൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരും. അത്രമാത്രം സഹകരിക്കുന്ന ഇതാണ്. തങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള സ്വപ്നമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നതെന്ന് കലാകാരികൾ പറഞ്ഞു. ഇഷ്ടം ആഗ്രഹമുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഞങ്ങൾ. ചെറുപ്പം മുതലേ പഠിക്കാനുള്ള ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. ആഗ്രഹിച്ച പോലെ നമുക്കൊരു നല്ല ഗുരുവിനെ കിട്ടി. ടീച്ചറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് കുഴപ്പമില്ലാത്ത രീതിയിലൊരു നൃത്തരൂപം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചണ്ഡാല ഭിക്ഷുകി നൃത്തശില്പം നവരാത്രി ദിവസം കണ്ണൂർ ചൊവ്വ ശിവക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.